നമസ്കാരം സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാത്തതിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ മുഖപത്രമായ ജനയുഗം വഖഫ്തം ചൂണ്ടിക്കാട്ടിയാണ് ജനയുഗം കേന്ദ്രമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വഖഫ് കിരാതം എന്ന പരാമർശത്തിൽ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്നാണ് സി പി ഐ മുഖപത്രം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ബോർഡിന്റെ പേര് പോലും പറയാതെ എന്ന് വിളിപ്പേരിട്ട സുരേഷ് ഗോപി ചീറ്റിയ മുസ്ലിം വിദ്വേഷ വിഷം രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്നതായിരുന്നു ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണന്റെ വാവർ പരാമർശത്തിലും പോലീസ് കേസെടുക്കാത്തതിനെ ജനയുഗം ചോദ്യം ചെയ്യുന്നു രണ്ട് മഹാന്മാർക്കെതിരെയും ഒരു പെറ്റി കേസ് പോലും എടുക്കാത്തത് കൗതുകമാണ് എന്നും ജനയുഗത്തിലെ ലേഖനത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കിരാതം ഗോപിയുടെ വേഷം എടുത്തണിഞ്ഞു വഖഫ് ബോർഡിന്റെ പേര് പോലും പറയാതെ ബോർഡിനെ കിരാതമെന്ന് വിളിപ്പേരിട്ട സുരേഷ് ഗോപി ചീറ്റിയ മുസ്ലിം വിദ്വേഷ വിഷം രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്നത് തന്നെയായിരുന്നു എങ്കിലും പോലീസ് കേസെടുത്തില്ല ഗോപിയുടെ സഹസംഖ്യയായ ബി ഗോപാലകൃഷ്ണനും കുറച്ചില്ല ശബരിമലയിൽ വാവർ എന്നൊരു ചങ്ങായി പതിനെട്ടാം പടിക്ക് താഴെ ഏരിപ്പുണ്ട് അയാൾ നാളെ ശബരിമലയെ വഖഫായി പ്രഖ്യാപിച്ചാൽ അയ്യപ്പനും കൂടി അവിടെ നിന്നും ഇറങ്ങേണ്ടി വരില്ലേ എന്നാണ് ഗോപാലകൃഷ്ണൻ ചോദിച്ചത് വേളാങ്കള്ളി മാതാവിന്റെ ദൈവാലയം വഖഫായി പ്രഖ്യാപിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് വേളാങ്കള്ളി ദർശനമല്ലേ നിഷേധിക്കപ്പെടുക മതസ്പർദ്ധയുണ്ടാക്കുന്ന വായ്പാരികൾ മുഴങ്ങിയ ഈ രണ്ട് മഹാന്മാർക്കുമെതിരെ പോലീസ് ഒരു പെറ്റി കേസ് പോലും എടുത്തില്ല എന്നതാണ് ഏറെ കൗതുകകരം തൃശൂർ പൂരം കലങ്ങിയില്ല വെടിക്കെട്ട് മാത്രമേ വൈകിയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തള്ളിക്കൊണ്ട് കലാപാഹ്വാനം നടത്തിയതും മതസ്പർദ്ധ വളർത്താൻ കരുക്കൾ നീക്കിയും പൂരമലങ്കോലമാക്കിയതിന് കേസെടുത്ത പോലീസാണ് വിഷവിത്തുക്കളായ സുരേഷ് ഗോപിയും ഗോപാലകൃഷ്ണനും നടത്തിയ വിദ്വേഷ വിഷം ചീറ്റൽ കാണാതെ പോകുന്നതെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു കമ്പളക്കോട് നടത്തിയ പ്രസംഗത്തിൽ വർഗീയ പരാമർശമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ കോൺഗ്രസ് നേതാവായ അനൂപ് വി ഒരു പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതുവരേക്കും പോലീസ് കേസെടുത്തിട്ടില്ല നാലക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന കിരാതമെന്നും ആ കിരാതത്തെ ഒതുക്കുമെന്നുമായിരുന്നു വഖഫിനെ കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ പരാമർശം മുന്നമ്പത്തേക്ക് മണിപ്പൂരിന് സമാനമായ സ്ഥിതിയാണ് മണിപ്പൂർ പൊക്കി നടന്നവരെ ഇപ്പോൾ കാണാനില്ല മുന്നമ്പത്തെ നാലക്ഷരത്തിൽ ഒതുങ്ങുന്ന കിരാതത്തെ ഒതുക്കും വഖഫ് ബിൽ നടപ്പാക്കിയിരിക്കുമെന്നായിരുന്നു വയനാട് മണ്ഡലത്തിലെ പ്രചരണ യോഗത്തിൽ വെച്ച സുരേഷ് ഗോപിയുടെ പരാമർശം സമാനമായ പരാമർശം തന്നെയാണ് വഖഫ് ഭൂമി വിഷയത്തിൽ ബി ജെ സംസ്ഥാന ഉപാധ്യക്ഷനായ ബി ഗോപാലകൃഷ്ണനും നടത്തിയത് പതിനെട്ടാം പടിക്ക് താഴെയിരിക്കുന്ന വാവര് നാളെ അതും വഖഫാണ് എന്ന് പറഞ്ഞു വന്നാൽ കൊടുക്കേണ്ടി വരും വേളാങ്കണ്ണിപ്പള്ളി ഉൾപ്പെടെ അന്യാധീനപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു കമ്പളക്കോട്ടെ പൊതുയോഗത്തിൽ വെച്ചും ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചത്